പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത് നോമ്പിനിക്ക് രണ്ട് ഫർലുകളാണുള്ളത് ഒന്ന് നിയത്ത് ഏതൊരു അമലുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയത്തുണ്ടായിരിക്കണം നബിസ്ഹുഅലൈ തങ്ങൾ പറഞ്ഞു ഇന്നമല്ല അമൽ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയത്ത് കൊണ്ടാണ് നോമ്പിൻ്റെ ഒന്നാമത്തെ ഫർലാണ് നിയത്ത് എന്നത് ഈ നിയത്ത് എപ്പോഴാണ് നാം വെക്കേണ്ടത് ഫർലായ നോമ്പുകൾക്ക് രാത്രി മകരിവ് കഴിഞ്ഞ് സുബൈൻ്റെ ഇടയിലായുള്ള സമയങ്ങളിൽ അസമയത്താണ് നമ്മൾ നോമ്പിൻ്റെ നിയത്ത് കരുതേണ്ടത് നോമ്പിനെ നിർണയിച്ച് കരുതലും നിർബന്ധമാണ് അതായത് ഫർലായ നോമ്പാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫർലാണ് എന്നും അതുപോലെ സുന്നത്തായ നോമ്പാണെങ്കിൽ സുന്നത്തായ നോമ്പ് എന്നും നിർണയിച്ച് കരുതുക എന്നത് നിയത്തിൽ നിർബന്ധമായൊരു വിഷയമാണ് സുന്നത്ത് നോമ്പുകൾക്ക് പകൽ സമയങ്ങളിലും ഉച്ചക്കു മുമ്പായും നിയത്ത് ചെയ്യാവുന്നതാണ് അതേ സമയത്ത് വിശുദ്ധ റമലാനിലെ നോമ്പിന് രാത്രി തന്നെ നിയത്തിനാം ചെയ്തിരിക്കണം ഓരോ നോമ്പിനും അതാതിന്റെ രാത്രികളിൽ നിയത്ത് ചെയ്യണം റമലാൻ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നുവെന്ന് കരുതിയാൽ മതിയാകുന്നതാണ് പൂർണ്ണമായ നീയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അൻ നവയിത്തു സൗമഹദി അൻലാനി ആദി ഹിസ്സനത്തില്ല ഈ വർഷത്തെ ഫർലായ റമലാൻ നോമ്പ് അള്ളാഹുവിന് വേണ്ടി അതാ നാളെ അനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്നതാണ് നിയത്തിൻ്റെ പൂർണ്ണമായ രൂപം ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് നിയത്ത് വായകൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ് അതേസമയത്ത് നിയത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് മനസ്സിൽ കരുതാതെ വായകൊണ്ട് മാത്രം നവയിത്തു സൗമവതി അന്നദായി എന്നിങ്ങനെ പറഞ്ഞു പോയാൽ ആ നിയത്ത് ഒരിക്കലും ശരിയാവുകയില്ല പലപ്പോഴും പല ആളുകളും ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ മനസ്സിന്റെ അകത്ത് അത് ഉറപ്പിക്കുന്നില്ല അതേ അതേസമയത്ത് നിയത്ത് മനസ്സിൽ കരുതേണ്ടതാണ് മനസ്സിലാണ് നിയത്ത് വേണ്ടത് ഉച്ചരിക്കൽ സുന്നത്താണ് നീയത്ത് ചെയ്തതിന് ശേഷം സുബയുടെ മുമ്പായി ഭക്ഷണം കഴിക്കുക അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നിയത്ത് അസാധുവാകുന്നതല്ല പക്ഷേ നീയത്ത് ചെയ്തതിന് ശേഷം സുബയുടെ മുമ്പായി ഭക്ഷണം കഴിക്കുക അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഒരാളുടെ നീയത്ത് നഷ്ടപ്പെടുകയില്ല പക്ഷേ നീയത്ത് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നാളെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് കരുതിയതിന് ശേഷം നിയത്ത് ചെയ്തതിന് ശേഷം ഒരാൾ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല എന്ന് കരുതിയാൽ ആ നിയത്ത് അസാധുവാകുന്നതാണ് ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരാൾ രാത്രിയിൽ നിയത്ത് ചെയ്തു പകൽ സമയത്ത് അദ്ദേഹം നിയത്ത് പറയുകയും ചെയ്താൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാറുണ്ട് പകലിൽ നോമ്പിന്റെ നീയത്ത് ചെയ്താൽ നോമ്പ് മുറിയുമോ പകൽ സമയത്ത് നോമ്പിന്റെ നീയത്ത് നമ്മൾ പറയേണ്ടതില്ല പകൽ സമയത്ത് നമ്മൾ നീയത്ത് വെക്കേണ്ടതുമില്ല പക്ഷേ ഇനി ഓർമ്മയില്ലാതെയോ മറ്റോ പകൽ സമയത്ത് ആരെങ്കിലും അങ്ങനെ ഒരു നിയത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല സുബയുടെ മുമ്പ് നിയത്ത് ചെയ്യാൻ മറന്നാൽ അന്നത്തെ നോമ്പ് ലഭിക്കുകയില്ല ഒരാൾക്ക് സുവയുടെ മുമ്പായി നിയത്ത് ചെയ്യാൻ മറന്നുപോയി എന്നാൽ അന്നത്തെ നോമ്പ് അയാൾക്ക് ലഭിക്കുകയില്ല ആ നോമ്പ് പിന്നീട് കളാ കിട്ടേണ്ടതാണ് അതോടൊപ്പം പകലിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കൽ നിർബന്ധവുമാണ് നോമ്പിൻ്റെ നിയത്ത് മറന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം പകലിൽ നോമ്പില്ലാത്തവനെപ്പോലെ ഭക്ഷണങ്ങളും മറ്റു പാനീയങ്ങളുമൊക്കെ കഴിച്ചുകൊണ്ട് നോമ്പിൻ്റെ ആ ഒരു മഹത്വത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല അദ്ദേഹം നോമ്പുകാരനെ പോലെ തന്നെ പൂർണമായും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ് അങ്ങനെ ഒഴിവായി നിൽക്കുക എന്നത് വളരെയധികം ഒരു കാര്യവുമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ട് കഴിഞ്ഞാൽ കടുത്ത ശിക്ഷക്ക് അദ്ദേഹം അർഹനായി തീരുകയും ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ വിശുദ്ധ റമലാനിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തെ ഫർലാണ് നാം ഇവിടെ പ്രതിപാദിച്ചത്